ഇത് പുള്ളന്നൂർ ന്യൂ ജി എൽ പി സ്കൂൾ. കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് പുള്ളന്നൂരിൽ ശിരസ്സുയർത്തി നിൽക്കുന്ന കൊച്ചുവിദ്യാലയം. 1970കളിൽ പ്രദേശത്തെ പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം അഭ്യസിക്കാൻ ഒരു വിദ്യാലയം അനിവാര്യമായ സമയത്ത് അന്നത്തെ പൊതുപ്രവർത്തകരായ നമ്മെ വിട്ടുപിരിഞ്ഞുപോയ ഈയക്കണ്ടി മുഹമ്മദ്, കൂവക്കണ്ടി മൊയ്തീൻ കോയ ഹാജി, ആലിപ്പറമ്പത്ത് ആലിഹാജി, ടി വി ഗോവിന്ദേട്ടൻ, ടി വി തെയ്യേട്ടൻ, ഇ പി ഉസൈൻകുട്ടിയാജി, ആലിപ്പറമ്പത്ത് മൊയ്തീൻ കോയ മാസ്റ്റർ, എടക്കുറങ്ങാട്ട് അബുഹാജി, എളയടത്ത് ബാലകൃഷ്ണൻ നായർ തുടങ്ങിയ മഹത് വ്യക്തികൾ മുൻകൈയ്യെടുത്ത് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുത്ത് 1973 സ്ഥാപിച്ചതാണ് ഈ കൊച്ചുവിദ്യാലയം. ഇത് സ്കൂളിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇത് സ്കൂൾ വരുന്ന കാലത്ത് ഒരു 1973 കാലഘട്ടത്തിൽ ഞാനന്ന് കൊടുവള്ളി സ്കൂൾ പഠിക്കുന്ന കാലമാണ്. കൊടുവള്ളി സ്കൂൾ 8 പഠിക്കുന്ന കാലത്താണ് ഇവിടെ കമ്മിറ്റിയിലോ ചേരുന്നത്. അപ്പോൾ നമ്മളെ കമ്മിറ്റിയിൽ തെയ്യട്ടെ, പിന്നെ മൊയ്തീൻ കോയജി, അങ്ങനെ പോലത്തെ ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി തറ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ അന്വേഷിക്കുന്ന നേരം അതിന് കല്ലും മണ്ണും എല്ലാം കടത്തണമല്ലോ. അപ്പോൾ അതിലൊരാൾ ഞാൻ അന്നേരം തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരുമെന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ നമ്മളെ മൂസക്കായി, മൂത്തരത്തേണ്ടി വാലയട്ടെ, രാഘവൻ നായർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ എല്ലാവരും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുകയല്ലോ ഇത് ചെയ്തു കൊടുക്കുക. അപ്പോൾ അന്ന് മുതൽക്ക് ഇന്ന് വരെ ഞാൻ ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഉള്ള ഒരാളാണ്. ഇപ്പോഴും വികസന സമിതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളെ സ്കൂളിലെ ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന റൂപ ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ സമയത്തിൻ്റെ കുറവുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇവിടെ നിന്ന് പിരിഞ്ഞു പോയ ഒരുപാട് എച്ച് എം ഹെഡ്മാഷ്മാരുണ്ട്. അപ്പോൾ ഒരേ കാട്ടിലും എല്ലോ ഒരു പ്രവർത്തന രീതിയിൽ ഒരു മികവ് കാണിച്ച ടീച്ചറാണ് നമ്മളെ രൂപ ടീച്ചർ. രൂപ ടീച്ചർ സ്കൂളിന് വേണ്ടിയിട്ട് ഒരുപാട് ടീച്ചറെ വക പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു അധ്യാപകരാണ് ഇനിയും നമുക്ക് വേണ്ടത്. അല്ലാതെ വെറും ശമ്പളത്തിന് വേണ്ടിയിട്ട് മാത്രം പണിയെടുക്കുന്ന അധ്യാപക അക്കൂട്ടത്തിലല്ല നമ്മളെ രൂപ ടീച്ചർ എന്ന് എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. അരനൂറ്റാണ്ടുകാലം പഴക്കമുള്ള ഈ കൊച്ചുവിദ്യാലയത്തിൽ ഇന്ന് 200 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ജൂണിൽ ആരംഭിക്കുന്ന അധ്യയന വർഷത്തിൽ 8 ഡിവിഷനുകളിലായി പ്രവർത്തിക്കാൻ അധ്യാപകരും പി ടി എയും തീരുമാനിച്ചിരിക്കുന്നു. ഈ നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് അങ്ങ് നാട്ടുകാരുടെ നിർലോഭമായ സഹകരണം, എന്നുവെച്ചാൽ 5 കിട്ടുന്നവൻ 5, 10 അങ്ങനെ കൊടുത്ത ആ സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്കൂൾ ഇവിടെ പൊന്തി വന്നത്. ആ അടിസ്ഥാനത്തിലാണ് സ്ഥലമെടുത്തു. 2 സ്കൂളിന് പ്രശ്നമായി. ഹൈസ്കൂൾ അത് പോരാ, 1 ഏക്കർ വേണം. 1 ഏക്കറും കൂടി വീണ്ടും ഗോപാൽ മോഹൻ എടുത്ത് അപ്പുറത്തുള്ള നീണ്ട സ്ഥലമൊക്കെ എടുത്ത് അങ്ങനെയാണ്. അങ്ങനെ ഇപ്പുറത്ത് ജാനറ്റിയെടുത്ത് വിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ജാനറ്റിയെടുത്തിനോട് കോയിനെടുത്തു. അതാണ് ഇങ്ങേ ഇപ്പുറത്തെ സ്ഥലം. അങ്ങനെ സ്ഥലമാക്കി, അങ്ങനെ സ്കൂൾ തുടങ്ങി. സ്കൂളിൽ വന്നു ഒരു ആദ്യ മാസം ഏറ്റവും ആദ്യ മാസമായിട്ട് വന്നു. അന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അന്ന് 6 നല്ല വലിയ കുട്ടികളെയൊക്കെയാണ് ചേർത്തി, മോഹനെ മറ്റവരെയൊക്കെ കൊണ്ട് ചേർത്തി. അങ്ങനെ ഹൈസ്കൂളിൽ 4 പിന്നെ പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ ഹൈസ്കൂളിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. അങ്ങനെ ആദ്യം ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി, പിന്നെ തിരുവനന്തപുരമൊക്കെ പോയി ശരിയാക്കിയതാണ്. അപ്പം അങ്ങനെ പി സി ഡി നമ്പൂരി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചാത്തമംഗലം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, അയാളൊക്കെ റെഡിയാക്കി. അങ്ങനെ എല്ലാം കൂടി സ്കൂൾ വന്നു. സ്കൂൾ വന്നതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂള് ഏറ്റവും നല്ലൊരു സ്കൂളായി മാറി. അതിൽ നമുക്ക് അഭിമാനമുണ്ട്. സ്മാർട്ട് ക്ലാസ് റൂമുകളും ഹൈടെക് ശുചിത്വ സമുച്ചയവും ഈ വിദ്യാലയത്തിന്റെ സവിശേഷതയാണ്. സ്കൂളിന് സ്വന്തമായി വാഹനവും വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ യാത്രാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പുള്ളന്നൂർ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ തെയ്യന് ഈയക്കണ്ടി മുഹമ്മദ്, കോയിന്ദന് എല്ലാം കൂടി നിർമ്മാണിച്ച് ബി പി സി ശ്രീകുട്ടിയാജി, ബി പി സി അബുഹാജി എർക്കുംങ്ങാട്ടെ, അതെല്ലാം കൂടിയാണ് നല്ല നിലക്ക് ശ്രദ്ധ ഉണ്ടാക്കി എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഉണ്ടാക്കി പോന്നത്. മിഥുൻരാജിയാണ് ഇതിൻ്റെ തലവൻ, നിർമ്മിക്കാനുള്ള തലവൻ മൂപ്പരാണ്. അതിലാണ് ഒന്ന് മണ്ണ് പൊടിക്കല മുഹമ്മദ്, ഒന്ന് ഞാൻ, ഒന്ന് തെയ്യേട്ടന്, പിന്നെ ഒന്ന് ഇയാൾ ആര് മുത്തേട്ടൻ്റെ വാലിന്, രാഘവൻ നാര്, മണ്ണർത്തണ്ടി പത്മനാഭൻ നാര് എല്ലാം കൂടിയിട്ടാണ് എൻ്റെ എല്ലാ പണിയും പൂർത്തിയാക്കി നല്ല നിലക്ക് ആക്കി എല്ലാവരും അവർക്ക് പഠിക്കാൻ എത്തിച്ചേർന്നത്. പ്രധാന അധ്യാപിക ബഹുമാന്യയായ രൂപാറാണി ടീച്ചറുടെ നേതൃത്വത്തിൽ ശാന്ത ടീച്ചർ, അനീഷ് മാസ്റ്റർ, യാസർ അറാഫത്ത് മാസ്റ്റർ, നസീബ ടീച്ചർ, മഞ്ജുഷ ടീച്ചർ, ദിവസവേതനാടിസ്ഥാനത്തിൽ ഷാനിബ ടീച്ചർ, റസീന ടീച്ചർ എന്നീ 8 അധ്യാപകരുടെ സ്നേഹശിക്ഷണത്തിൽ പഠന മികവ് മാതൃകാപരമാണ്. ഞാനിവിടെ വന്ന്
താമസാക്കി എൻ്റെ ഒരു അയൽവാസിയാണ് ഗോപാലൻകുട്ടിയാർ. അങ്ങനെ എൻ്റെ 5 മക്കളും ഇവിടെ തന്നെ പഠിച്ച് ഇപ്പോൾ ഒരു മകൻ പഠിക്കുന്നുമുണ്ട്. സ്കൂളിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം നല്ല സൗകര്യമാണ്, മുമ്പുള്ള പോലല്ല. ഒരു 15 വർഷത്തിൻ്റെ മേലെയായി. ഇപ്പം നല്ല എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ളൊരു സ്കൂളാണ്. പുതിയ അധ്യയന വർഷം തുടങ്ങാനാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള എല്ലാ മക്കളെയും പുള്ളന്നൂർ സ്കൂളിലേക്ക് എല്ലാവരും പറഞ്ഞേക്കണം. ഇംഗ്ലീഷ് മീഡിയമായിട്ടും മലയാളം മീഡിയമായിട്ടും നല്ല പഠനമാണ്, നല്ല ടീച്ചേഴ്സും ആണ്. അതുകൊണ്ട് തന്നെ ആരും മറക്കാതെ ഇങ്ങോട്ട് തന്നെ എല്ലാ മക്കളെയും അയക്കണം എന്നാണ് പറയാനുള്ളത്. സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും പ്രകൃതി മനോഹരമായ ജൈവ വൈവിധ്യ ഉദ്യാനവും നമ്മുടെ വിദ്യാലയത്തെ വിദ്യാഭ്യാസ ഉപജില്ലയിൽ തന്നെ ഏറെ മുന്നിൽ നിർത്തുന്നു. നമ്മൾ പുള്ളന്നൂർ ന്യൂ ജി എൽ പി സ്കൂളിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷേ 73 ഈ നാട്ടിലെ നല്ലവരായ കുറച്ച് ആളുകൾ ഞാനടക്കം തന്നെ പ്രധാനമായി അതിൽ എടുത്തു പറയത്തക്ക 2-3 വ്യക്തികൾ, അതായത് ടി വി തെയ്യൻ, ഇയക്കണ്ടി മുഹമ്മദ് എന്ന അവർ ആദ്യമായി തന്നെ ഈ സ്കൂളിൻ്റെ പരിപാടിയായിട്ട് ബന്ധപ്പെടുന്നത്. ഇയക്കണ്ടി മുഹമ്മദ് ആദ്യമായിട്ട് 40 സെന്റ് സ്ഥലം ഈ സ്കൂളിന് വേണ്ടി കൊടുക്കുന്നത്. അങ്ങനെ ഈ സ്കൂൾ സ്ഥലം ഏറ്റെടുക്കുകയും സ്ഥലം കൊടുക്കുകയും അതോടൊപ്പം തന്നെ കമ്മിറ്റി ഉണ്ടാക്കുകയും ഭാവി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഞാൻ ഇയക്കണ്ടി മൂസ അതുപോലെ ഒരുപാട് കണ്ടിയിൽ രാഘവൻ നായർ അതുപോലെ ഒരുപാട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ അല്ലാത്ത ആളുകൾ ഉൾപ്പെടെ ഈ നാടിനു വേണ്ടി കൂക്കണ്ടിൽ മൊയ്തീനാജിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ പഠിച്ചുയർത്തിയ സ്ഥാപനമാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു നമ്പൂരി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സഹായവും പിന്നെ അതുപോലെ തന്നെ എടക്കുമാട്ട അബുക്ക അങ്ങനത്തെ നല്ലവരായ ഒരുപാട് വ്യക്തികൾ ഈ സ്കൂളിന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. ഇത് നിലനിർത്തുന്നതിന് വേണ്ടി ഈ ഭാവി പരിപാടി ഇവിടുത്തെ യുവാക്കളും അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരെയും ഞങ്ങൾ തിരിച്ചേൽപ്പിക്കുകയാണ്. വരുന്ന കാലഘട്ടങ്ങളിൽ നല്ല ഒരു ഹൈസ്കൂളാക്കി മാറ്റി ഒരു കോളേജ് പഠിത്തമുയർത്താനുള്ള ഭാവി പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. LSS നേടിയെടുത്ത് നമ്മുടെ കുട്ടികൾ മറ്റുള്ള വിദ്യാലയങ്ങൾക്ക് എന്നും മാതൃകയാകുന്നു. സ്കൂൾ സ്ഥലത്തെ ശേഷം മൊരികാജിയാണ് സ്കൂൾ കൺവീനർ. ഇതിലെ ബിൽഡിങ്ങിൻ്റെ മൊരികാജി ആര്യാജി മുഹമ്മദാജി കൂതായിട്ടും തെയ്യട്ടെ എന്ന ആൾക്കാരാണ് അതിൻ്റെ സ്കൂൾ കമ്പനിയിലായ തന്നെ തുടക്കവും. പിന്നെ ഞങ്ങൾ പോലെ കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ പിന്നിൽ. അത് തന്നെ അതാണ് അതിൻ്റെ പ്രവർത്തനം. തുടക്കം മുതലേ മൊരികാജിയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ആളാണ് സ്കൂളിന് വേണ്ടിയിട്ട്. ഹിന്ദു മുസ്ലിം ആരാധനാലയങ്ങൾ ഏറെയുണ്ടെങ്കിലും ജാതിമതവർണ്ണവർഗ്ഗങ്ങൾ നോക്കാതെ രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികളെ നിറഞ്ഞ മനസ്സോടെ മതേതര സ്വഭാവത്തോടെ സന്തോഷത്തോടെ ഈ കൊച്ചുവിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കാൻ കാത്തിരിക്കുന്നു. VP ഹക്കീം പ്രസിഡന്റായുള്ള PTA കമ്മിറ്റിയുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനവും നമ്മുടെ വിദ്യാലയത്തിന്റെ മികവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും അറിവ് നുകർന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് ഡോക്ടറായും എഞ്ചിനീയറായും മറ്റുന്നത സ്ഥാപനങ്ങളിലും ജോലി ചെയ്തു വരുന്നു. ഇവർ എന്നും നമ്മുടെ വിദ്യാലയത്തിന് സ്നേഹോഷ്മളമായ സഹായ സഹകരണങ്ങൾ ചെയ്തു വരുന്നു എന്നത് ആശ്വാസം പകരുന്നതാണ്. 1980 മുതൽ 84 വരെ ഉള്ള അധ്യയന വർഷത്തിലാണ് ഞാൻ സ്കൂൾ പഠിച്ചത്. അന്നത്തെ സ്കൂളിൻ്റെ സ്കൂൾ ലീഡറായിരുന്നു ഞാൻ. ഇപ്പോൾ PTA പ്രസിഡന്റായിട്ടും ഒരു ഉത്തരവാദിത്തമാണ് എന്നിൽ ജനങ്ങളെ ഏൽപ്പിച്ചത്. അപ്പോൾ സ്കൂളിൻ്റെ കാര്യത്തിൽ വളരെ വളരെ വികസനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്നത്തെ ഒരവസ്ഥ ഇന്നത്തെ അവസ്ഥയും ദ്രുതഗതിയിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ തന്നെ ഈ പൊതുവിദ്യാലയത്തിൽ തന്നെ ചേർത്തിക്കൊണ്ട് നമ്മളെ ഇവിടുന്ന് പഠിച്ചു പോയ ധാരാളം കുട്ടികൾ പല ഉന്നത മേഖലകളിലും എത്തിയതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ അവസരത്തിൽ ടീച്ചർ HM രൂപാറാണി ടീച്ചർ ഇപ്പോൾ നമ്മളായിട്ട് ടീച്ചർ കാലാവധി അവസാനിച്ചു കൊണ്ട് പോവുകയാണ്. അപ്പോൾ അവർക്കുള്ള ഒരു യാത്രയപ്പ് കൂടിയാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കൂളിൽ തന്നെ നമ്മുടെ പൊതുവിദ്യാലയത്തിൽ തന്നെ കുട്ടികളെ ചേർത്തിക്കൊണ്ട് ഒരു മാതൃകയാവണം, നല്ലൊരു മുന്നേറ്റം നമുക്ക് വരുത്തി തീർക്കണം. അതിനെല്ലാവരും സഹകരിക്കണം. നന്ദി, നമസ്കാരം. സഹൃദയരെ, 2009 മുതൽ 2019 വരെയുള്ള 10 വർഷക്കാലം
നമ്മുടെ വിദ്യാലയത്തിൽ അധ്യാപികയായി വിദ്യാർത്ഥികളുടെയും സഹാധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ച് രൂപാറാണി ടീച്ചർ 2020 മുതൽ 2022 വരെയുള്ള കാലം പ്രധാന അധ്യാപികയായി സേവനമനുഷ്ഠിച്ച് 36 വർഷത്തെ അധ്യാപക ജീവിതത്തിന് വിരാമമിട്ട് നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുകയാണ്. സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക രൂപ ടീച്ചർ ഈ മാസം അവസാനം 31 തീയതി പിരിയുകയാണ്. ഈ അവസരത്തിൽ ടീച്ചറെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ടീച്ചർ വളരെ സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണം. അതേപോലെ തന്നെ ടീച്ചറുടെ ശ്രമഫലമായി ഇവിടെ ഒരുപാട് പുരോഗതികൾ ടീച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ടീച്ചർ ഒരു കാര്യത്തിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അത് നിർവഹിച്ചിട്ടേ അത് പൂർത്തിയാക്കിയിട്ടേ ടീച്ചർ ആ ശ്രമത്തിൽ നിന്ന് പിൻവലിയുള്ളൂ. അതാണ് ടീച്ചറൊരു പ്രത്യേകത. മാത്രമല്ല ഇവിടെ കാണുന്ന സ്കൂൾ ബിൽഡിംഗ് നമ്മൾ പ്ലാൻ ഫണ്ടിൽ നിന്ന് കിട്ടിയ ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിൻ്റെ പിന്നാലെ ടീച്ചർ അതിൻ്റെ പേപ്പർ വർക്കുകൾ അതിന് നടന്നതുകൊണ്ടാണ് ഈ ഇപ്പം കാണുന്ന ബിൽഡിങ്ങിന് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഇപ്പോൾ ടീച്ചർ നമുക്കൊരു പാർക്ക് തന്നിട്ടുണ്ട്. ഏകദേശം 1.5 ലക്ഷം രൂപയിലധികം ചിലവഴിച്ചാണ് ഈ പാർക്ക് ടീച്ചർ ഇവിടെ നിർമ്മിച്ചത്. നമുക്കിവിടെ ഒരുപാട് അധ്യാപകർ പ്രധാന അധ്യാപകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അവർ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ടില്ല. പല കാര്യങ്ങളുമാണ് അവർ ചെയ്തതെങ്കിലും ടീച്ചർ ഇത് ചെയ്തത് ഒരു മഹത്തായ കാര്യം തന്നെയാണ്. അത് വരും തലമുറക്കും കുട്ടികൾക്കും വളരെ ഉപകാരപ്രദമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇനി പഞ്ചായത്ത് മുഖേന ഇവിടെ പണിയാൻ പോകുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്, നമ്മുടെ പിന്നെ ഡൈനിങ് ഹാൾ കം കിച്ചൺ, അതിൻ്റെ പണി ഇപ്പോൾ അടുത്ത് തുടങ്ങും. അതും ടീച്ചർ അതിൻ്റെ പിന്നിൽ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അതും അടുത്ത സമീപ ഭാവിയിൽ അതും നടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാവിധ പാർക്കിന് പ്രത്യേക ഫണ്ട് ടീച്ചർ മുഖേന ലഭിക്കുകയും അത് മുഖേന ടീച്ചർ ആ പാർക്ക് വളരെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ടീച്ചർ ശ്രദ്ധ പെടുത്തുന്നത് കൊണ്ട് ഈ സ്ഥാപനത്തിൽ ഒരുപാട് കുട്ടികൾ വർദ്ധിക്കുകയും ഈ സ്ഥാപനം അനുദിനം പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനുള്ളത്. തീർച്ചയായും നല്ലൊരു ഇത് തന്നെയാണ് ടീച്ചർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ടീച്ചർക്ക് ഈ പോകുന്ന അവസരത്തിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ തെക്കുഭാഗത്ത് ലോകശ്രദ്ധ നേടിയ MVR ക്യാൻസർ സെന്ററിന്റെ സമീപത്ത് പാലക്കാടി എന്ന സ്ഥലത്ത് സായി വൃന്ദാവൻ എന്ന വീട്ടിലാണ് ടീച്ചറുടെ താമസം. വെറ്റിനറി വിഭാഗത്തിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച ഭർത്താവ് ബാബു നേപ്പാൾ, ചൈന എന്നീ വിദേശ രാജ്യങ്ങളും ഇന്ത്യ മുഴുവനും ഇരുചക്രവാഹനത്തിൽ ചുറ്റി സഞ്ചരിച്ച് ഇന്ന് ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച മകൻ ആനന്ദ്, ബാംഗ്ലൂരിൽ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന മകൻ അശ്വിൻ, മരുമകൾ ശ്വേത, പേരക്കുട്ടി എന്നിവരോടൊപ്പം സ്നേഹമയിയായ ഭാര്യയായും അമ്മയായും അച്ഛമ്മയായും ജീവിതം ആനന്ദിക്കുകയാണ് ടീച്ചർ. പ്രകൃതിയെയും പൂക്കളെയും പക്ഷികളെയും കൃഷിയെയും സ്നേഹിക്കുന്ന ടീച്ചർക്ക് പിഞ്ചു കുഞ്ഞുങ്ങൾ എന്നും സ്വന്തം മക്കൾ തന്നെയാണ്. ഞാൻ ഹുദ ഫാത്തിമ. രൂപ ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ, രൂപ ടീച്ചർ പോകുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം ടീച്ചർ ഒരു മാതൃകാ അധ്യാപികയാണ്. പാഠഭാഗത്ത് ഉള്ളത് മാത്രമല്ല, ജീവിതത്തിൽ പുലർത്താനുമുള്ള പല കാര്യങ്ങളും ഞങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. ടീച്ചർ എപ്പോഴും ഈ സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ടീച്ചർക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടാകും. നന്ദി. അവധി ദിവസങ്ങളിൽ പോലും മറ്റുള്ള പരിപാടികളെല്ലാം മാറ്റിവെച്ച് ടീച്ചർ സ്കൂളിലേക്ക് വരുന്നു എന്നത് ടീച്ചറുടെ സവിശേഷതയാണ്. നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും വിടവാങ്ങുന്ന ടീച്ചർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറെ സ്നേഹത്തോടെ എന്നേക്കുമായി മനോഹരവും വിശാലവുമായ ഒരു പാർക്ക് സമർപ്പിച്ച് നമ്മുടെ ജില്ലയിൽ തന്നെ മാതൃകയാവുകയാണ് ടീച്ചർ. സ്നേഹവും ലാളിത്യവും കൈമുതലായ രൂപ ടീച്ചറെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂടെ നമുക്കൊരുമിച്ച് യാത്രയാക്കാം. ഫസ്റ്റ് ഞാൻ അമ്മയും കൂടി അതിന് തോറ് വെക്കാൻ ഇവിടെ വന്നത്. അതിപ്പോൾ ഞാൻ വെക്കലടിയിട്ട് 25 കൊല്ലമായി, അമ്മ 22 കൊല്ലമായി. അത് കഴിഞ്ഞ് അമ്മേൻ്റെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെയാണ് ഇപ്പോൾ ഒക്കെ വെക്കുന്നത് ആവുന്നതും. പിന്നെ രൂപ ടീച്ചർ അത് എത്ര കൊല്ലമായി വിടുന്നത്. അപ്പോൾ പിരിയാൻ പോവുകയാണ്. ടീച്ചർ നല്ല ടീച്ചറായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ടീച്ചർ പോകുന്നതിനെക്കൊണ്ട് ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ആരാ വരുന്നത് ആകുന്നതെന്നൊന്നും ഇപ്പോൾ അറിയില്ല അവിടെ.